ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ക്ലാസ് ടൈം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കീമിന് കുറച്ച് പ്രിപ്പറേഷൻ ടിപ്സ് ആയിട്ടാണ്. അപ്പം ഞാനിപ്പം ടി കെഎമ്മിൽ സി എസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം മെയിനായിട്ട് ഈ പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മോക്ക് എക്സാംസ് ആണ്. അങ്ങനെ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത് ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരെണ്ണമാണ് മോക്ക് എക്സാംസ് എന്ന് പറഞ്ഞത്. അപ്പം അത് സ്ട്രെസ് ചെയ്തായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് മോക്ക് എക്സാമും അതിൻ്റെ അനാലിസിസ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് മോക്ക് എക്സാംസ് എഴുതാനായിട്ട് പോർഷൻസ് തീർക്കാൻ നിൽക്കില്ല. ഞാനൊക്കെ പോർഷൻസ് തീർക്കുന്നതിന് മുമ്പ് തന്നെ മോക്ക് എക്സാംസ് കൊടുത്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ എക്സാം എഴുതുമ്പോൾ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, കീമിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റാണ്. ഒരു പേപ്പർ നമുക്ക് തന്നാൽ നമുക്കറിയാവുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് അതിനകത്ത് കാണും. പക്ഷേ നമുക്ക് പലപ്പോഴും ആ ടൈമിനുള്ളിൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് തീർക്കാൻ പറ്റില്ല. ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ കീം എക്സാമിന് ആ തരുന്ന ക്വസ്റ്റ്യൻസ് അതേ ഓർഡറിലും ഞാൻ പോകില്ല, പകരം ആദ്യമേ ഒന്ന് പെട്ടെന്ന് പേപ്പർ ഒന്ന് ഓടിച്ചു വിട്ട് നോക്കും. എന്നിട്ട് മെൻ്റലി ഞാൻ സോർട്ട് ചെയ്യും ഈസി ക്വസ്റ്റ്യൻസ്, ഒരു മീഡിയം ക്വസ്റ്റ്യൻസ്, ഹാർഡ് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ആദ്യമേ ഈസി ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്യാൻ പോകും. ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ മീഡിയത്തിലേക്ക് പോകത്തുള്ളൂ. അതും തീർത്താൽ മാത്രമേ ഞാൻ ഹാർഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോകത്തുള്ളൂ. അപ്പം നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് പ്രാക്ടീസിലൂടെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒത്തിരി മോക്ക് എക്സാംസ് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഈ പേപ്പേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നത് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സാം നടത്തുമായിരുന്നു. അപ്പം നിങ്ങൾക്കൊന്നെങ്കിൽ അതുവഴി അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പഴയ കീം പേപ്പേഴ്സ് വെച്ച് ചെയ്യാം. ഒത്തിരി റിസോഴ്സസ് നമുക്കിപ്പോൾ കിട്ടാനുണ്ട്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് OMR തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ OMR ബബിൾ ചെയ്യുന്നത് ഇപ്പോൾ കാണിക്കുന്ന പോലെ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്, ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കും ആൻഡ് ഉള്ളിലേക്ക് ഷെയ്ഡ് ചെയ്യും. വെളിയിൽ പോയാൽ പ്രശ്നമാണ്, കാരണം ഇതൊരു മെഷീനാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിവതും വെളിയിലേക്ക് പോകാതെ നോക്കുക. അപ്പം പിന്നെ OMR പ്രാക്ടീസ് ചെയ്യാൻ പറയുന്ന വേറൊരു കാരണം, നമ്മളിപ്പം അറിയാണ്ട് തീർത്തിയിൽ തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഫിഫ്ത്തിൽ പോയി മാർക്ക് ചെയ്യും. അപ്പം ഇതൊക്കെ പ്രാക്ടീസിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു എക്സാം എൻവയൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ ഒരു വെള്ളം കുപ്പി മാത്രം കാണാവുള്ളൂ, ചുറ്റും ബുക്സ് ഒന്നും കാണരുത്, ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകല്ല. നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് 10 to 12:30 ആൻഡ് 2:30 to 5 ആ 2.5 മണിക്കൂർ ഇടയ്ക്കൊന്നും എഴുന്നേറ്റ് പോകാണ്ട് അവിടെ തന്നെ ഇരിക്കണം. ഒരു എക്സാമിന് ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു എക്സാമിൻ്റെ ഒരാഴ്ച ആകുമ്പോഴത്തേക്കും 10 to 12:30 ആൻഡ് 2:30 to 5 തന്നെ ഇരിക്കുക. ഈ ഇപ്പോഴൊക്കെ എപ്പോഴെങ്കിലും ഒരു 2.5 hours ഇരുന്നാൽ മതി. പിന്നെ ഒരു ദിവസം ഒരു എക്സാം എഴുതിയാൽ മതി, ഒരാഴ്ച ഒരു 3 exams അങ്ങനെ വല്ല എഴുതിയാൽ മതി. അപ്പം നമ്മളിപ്പോൾ എക്സാം എഴുതേണ്ടത് എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇനി ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എക്സാം അനാലിസിസ്. അപ്പം നിങ്ങൾ കണ്ടത് എൻ്റെ മാത്സിൻ്റെ എക്സാം അനാലിസിസ് ബുക്കാണ്. അപ്പോൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാനത് ചെക്ക് ചെയ്യും. അപ്പോൾ തെറ്റായത് ഞാൻ നോക്കും, സിലബസ് മിസ്റ്റേക്ക് ആണോ, ആണെങ്കിൽ ഞാൻ നോട്ട് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം അത് ആ മിസ്റ്റേക്ക് ഉണ്ടാക്കാതിരിക്കാൻ നോക്കും. ഇനി എനിക്കറിയാത്തൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ ഞാൻ മൊത്തത്തിൽ അത് പഠിക്കും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞ ടൈം മാനേജ്മെൻറ്റ്. ഇപ്പം നിങ്ങൾ കാണുന്നത് നേഹ അഗർവാൾ മാമിൻ്റെ ഒരു ട്രിക്കാണ് ഇതാ കാണുന്നത്. അപ്പോൾ കുറേ ട്രിക്സ് ഇങ്ങനത്തെ പഠിച്ചു വെച്ചാൽ നമുക്ക് ലൈക്ക് 3 minutes കൊണ്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യനൊക്കെ 1 minute കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ കുറേ ട്രിക്സ് പഠിച്ചു വെക്കുക. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ്, ഫോർമുലാസ് എല്ലാം ഈ ബുക്കിലുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് നോക്കിയത് ഈ ഒരു ബുക്കാണ്. അപ്പം ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും എല്ലാം ഇങ്ങനത്തെ ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തതാണ് ഫോർമുല ഷീറ്റ്സ്. അപ്പം നമുക്ക് നെറ്റിൽ ഒത്തിരി അവൈലബിൾ ആണ്, പക്ഷേ എപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാക്കി പറഞ്ഞായിരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. സോ നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ടൈം കിട്ടിയില്ലെങ്കിൽ മാത്രം നെറ്റിൽ റെഫർ ചെയ്യുക. ഇനി ഏത് ബുക്ക്സ് വേണമെന്ന്, ഈ ലാസ്റ്റ് മിനിറ്റ് ഞാൻ NCERT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബുക്ക്സ്, പക്ഷെ എന്നാലും NCERT തന്നെ, പിന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അടുത്താണ് യൂട്യൂബ് ചാനൽ. സോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് യൂട്യൂബ് ചാനൽസിൻ്റെ പേര് പറയാം.
ഫിസിക്സിന് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിരുന്നത് സാംസൺ സാറിൻ്റെ ക്ലാസ്സസ് ആയിരുന്നു. എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും നല്ല പാടായിരുന്നു. അപ്പം സാറിൻ്റെ ക്ലാസ്സസ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. സാറ് മൂന്ന് തരത്തിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ചാപ്റ്റർ വൈസ്, നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയി കിട്ടാൻ നല്ല പാടാണ്. പക്ഷേ സാറ് ഫിസിക്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്, അതെല്ലാം സോൾവ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. വേറൊരെണ്ണം സാറൊരു 12 ഡേ ക്രാഷ് കോഴ്സ് യൂട്യൂബിൽ ലൈവായിട്ട് എടുത്തിരുന്നു. അപ്പം അതിൻ്റെ ഉണ്ട്. അപ്പം അതിനകത്തുനിന്ന് സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വന്നത്. സോ അത് നിങ്ങൾ നോക്കുക. പിന്നെ ഒരു 100 ടിപ്സ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അത് ലൈക്ക് ഓരോ ഫോർമുലയും ഓരോ ട്രിക്കും ഒക്കെ വെച്ചുള്ള വീഡിയോസ് ആണ്. അത് കുറച്ചും കൂടെ ഹൈ ലെവൽ ഉണ്ട്. അതിനകത്ത് നീറ്റിനും ജെയ്ക്കും എല്ലാം കൂടെ ഉള്ളതാണ്. അപ്പം നിങ്ങൾക്കത് ടൈം കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതും കാണുക, അതും ഹെൽപ്ഫുള്ളായിരിക്കും. അടുത്ത മാത്സിന് ഞാൻ ഇബാസാറിൻ്റെ ക്ലാസ്സസ് കണ്ടിരുന്നു. ദി IITian Couple എന്നാണിപ്പോൾ പേര്. സാറിനകത്ത് 2020 ഒരു ജെയ്ക്ക് ഒരു ക്രാഷ് കോഴ്സ് ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്കത് ടൈം കിട്ടുവാണെങ്കിൽ മാത്രം ചെയ്യുക. അതേപോലെ സാറ് KEAM പ്രീവിയസ് ഇയർ ചാപ്റ്റർ വൈസ് അല്ല, പക്ഷെ അല്ലാണ്ട് ഫുൾ സോൾവ് ചെയ്തതുണ്ട്. സാറിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ഡ്രൈവ് ലിങ്ക് ഉണ്ട്, അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ലിങ്ക് ആണത്. അപ്പോൾ അത് ജെയ്ആണ്, ടൈം കിട്ടുവാണെങ്കിൽ ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നേഹ അഗർവാൾ മാമിൻ്റെ ക്ലാസ്സസ് ഞാൻ ട്രിക്സിന് വേണ്ടി നോക്കുമായിരുന്നു. ഇപ്പോൾ കാണാവുന്ന പോലെ പല പ്ലേലിസ്റ്റ് ഉണ്ട്. പിന്നെ അഭിരാമാറിൻ്റെ വീഡിയോസ്, ചേട്ടൻ്റെ വീഡിയോസ് ഫിസിക്സും മാത്സും ആണ് മെയിൻലി. അതും ഇങ്ങനെ കുറേ ടിപ്സ് ബേസ്ഡ് ഉണ്ട്, ലൈക്ക് പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് വെച്ച് പഠിപ്പിക്കുന്നതുണ്ട്. ഷോർട്ട് വീഡിയോസ് ആണ്. പിന്നെ ഉള്ളതാണ് സോൾട്ട് ആൻഡ് ക്യാംഫർ. സോൾട്ട് ആൻഡ് ക്യാംഫർ പഠിപ്പിക്കുന്നതല്ല, പക്ഷെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്ന നല്ലൊരു ചാനലാണ്. KEAM-ന് മുമ്പും ശേഷവും എല്ലാം നമ്മളെ നോട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു ചാനലാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ കെമിസ്ട്രിക്ക് ഞാൻ അങ്ങനെ റെഫർ ചെയ്തിട്ടില്ല, എന്നാലും കോമളി മാമിൻ്റെ ക്ലാസ്സസ് ആണ്. അതുപോലെ ഈ ട്രിക്സിന് വേണ്ടി തന്നെയാണ് കോമളി മാമിൻ്റെ ക്ലാസ്സസ് ഞാൻ ചെറുതായിട്ട് റെഫർ ചെയ്തിരുന്നു. കാരണം നമുക്കറിയാം KEAM-ൻ്റെ വെയിറ്റേജ് മാത്സാണ് ഏറ്റവും കൂടുതൽ, പിന്നെ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി. സോ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, ഞാൻ പറ്റുന്ന പോലെ ചെയ്യാം. സോ ഇനിയും പഠിക്കാൻ പഠിച്ചാൽ എന്തെങ്കിലും ആകുമോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഗിവ് യുവർ ബെസ്റ്റ്, ഗിവ് യുവർ മാക്സ്, ആൻഡ് ഗോഡ് ബ്ലെസ് യു ഗൈസ്. താങ്ക് യു.